ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെയാണ്. ഇതെല്ലാം ഒരു ദിവസം എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതും. കുറേ ഒരു മൂന്നാല് വീഡിയോസ് ഒന്നിച്ചെടുക്കുകയാണ്. ഓക്കെ, രാത്രി സമയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണത് സിമ്പിളായിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇത് രാത്രി ഡിന്നറിന് എന്തായാലും ഞങ്ങൾക്ക് പറ്റും. കാര്യം ഇതൊരു പഴം പുട്ടാണ്. പഴം പുട്ടെന്ന് പറഞ്ഞാൽ പുട്ട് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പയർ പുട്ട് ചെയ്യാം, കടലപ്പുട്ട് ചെയ്യാം. പഴം പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ടൊരു പുട്ടുണ്ടാക്കണം. ഓക്കെ, എളുപ്പമാണ്. അപ്പോൾ നല്ല പുട്ടുപൊടി എടുത്ത് വയ്ക്കുക. നമ്മൾ വീട്ടിൽ അരി പൊടിച്ച് ഉണ്ടാക്കുന്ന വറുത്തെടുത്തുണ്ടാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു രണ്ട് കപ്പ് പുട്ടുപൊടി വേണം. അതാദ്യം ഒന്ന് നനയ്ക്കാം. ഓക്കെ, നനച്ചൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുന്ന എപ്പോഴും നല്ലതാണ്. നല്ലതായിട്ട് അതൊന്ന് വെള്ളമൊക്കെ തളിച്ചിങ്ങനെ വയ്ക്കുമ്പോൾ അതൊന്ന് പൊലിച്ച് വരും. അതായത് എക്സ്പാൻഡ് ചെയ്യും, കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടും, കുറച്ചുകൂടി നല്ല നനവ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അല്ലോ ഇതാ നോക്കിയോളൂ. ഇത് രണ്ട് കപ്പ് പുട്ടുപൊടിയുണ്ട്. ഇത് ഇച്ചിരി തരി ഉള്ള ടൈപ്പ് പുട്ടുപൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് കുറച്ച് നന്നായിട്ട് പൊലിച്ച് വരും. കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ നനച്ച് കൊടുക്കാം. ഈസിയായിട്ട് പുട്ടുണ്ടാക്കുന്ന പുട്ട് നനയ്ക്കുന്ന മെത്തേഡ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. മിക്സിയും കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പാക്കറ്റിൽ വാങ്ങിയ പുട്ടുപൊടിയാണ്. ഇത് ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ചെറിയ തരിയോടുകൂടി വരുന്നതാണ്, റവ പോലെ ഇരിക്കും. ഇതൊട്ടും തന്നെ കട്ട പിടിക്കില്ല, ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ പുട്ട് നനയ്ക്കാൻ പറ്റും. അതല്ല, നമ്മൾ അല്ലാത്ത ഏതൊരു പുട്ടുപൊടിയാണെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ വാങ്ങിച്ചാലും, അല്ലാതെ ഫൈൻ പൗഡറായിട്ടുള്ളതാണെങ്കിൽ പുട്ട് സാധാരണ ഇത്രയും തരിയില്ലാത്തത്, പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിലും കട്ട കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ടാണ് ഞാനൊരു മെത്തേഡ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ട് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, മൂന്ന് തരം പുട്ട് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, പിന്നെ നമ്മൾ മൈദാ പുട്ട്. അങ്ങനെ നന്നായിട്ട് നനച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ആ സമയം നമുക്ക് പഴത്തിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യാം. അത്രയും സമയം മതി. അത് ചെയ്യുന്ന സമയം പുട്ടിൻ്റെ കൂടി കറക്റ്റായിട്ട് പാകമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിൽ കൂടുതൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മാവിന് അത്ര വേണ്ടി വന്നു. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേ നോക്കി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നല്ല ഈർപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിട്ട് മാറും. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ അടച്ച് വയ്ക്കുക. അപ്പോൾ പുട്ടിന് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? തേങ്ങയാണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇറച്ചിപ്പുട്ടൊക്കെ ആണെങ്കിൽ ഇറച്ചി വയ്ക്കും. ഇത് നമ്മുടെ പഴം പുട്ടാണ്. അപ്പോൾ എന്താ, സാധാരണ പുട്ടുണ്ടാക്കിയിട്ട് പഴം ആയിട്ട് ഞെകിടിയിട്ടാണ് കഴിക്കുന്നത്. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത്തപ്പഴവും കൂടി ചേർത്താണ് ചെയ്യുന്നത്. ഏത്തപ്പഴം ഒരു 3 എണ്ണം എടുക്കുക, വലുത്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, ഇച്ചിരി പഞ്ചസാര, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, പിന്നെ ഒരല്പം നെയ്യ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഏത്തപ്പഴം നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോന്നിനെയും നാലായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചു. ഒരു അരമുറി തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 1.5 കപ്പ് എടുത്തുള്ളൂ. അപ്പോൾ തേങ്ങ ഇത്രയും എടുക്കാനില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് തേങ്ങ മതി. പിന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇച്ചിരി പഞ്ചസാര 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകും. ഇത് പിന്നെ 2 ടേബിൾ സ്പൂൺ എടുക്കും. മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, ഒരു പ്രശ്നമില്ല, എത്ര വേണമെങ്കിലാകാം. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരല്പം നെയ്യ്, ഒരു 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കും. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, നല്ല മണമായിരിക്കും. 1/4 ടീസ്പൂൺ വരെ ആകാം.
നല്ലൊരു ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു പഴം പുട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, പഴത്തിൻ്റെ ഫില്ലിംഗ് റെഡി. പുട്ടിൻ്റെ മാവ് നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്, റെഡി. ഇനി എന്താ, പുട്ട് കുറ്റിയിൽ അതിൻ്റെ താഴത്തെ കുടത്തിൽ വെള്ളം നിറച്ചിട്ട് തിളയ്ക്കാൻ വയ്ക്കും. നിറയ്ക്കാൻ അല്ല, ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ പുട്ട് കുറ്റിയിൽ ചില്ലിടുന്നു. ആദ്യം നമ്മൾക്ക് പഴത്തിൻ്റെ ഒരു ലെയർ കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി. വീണ്ടും കുറച്ച് പഴം. ഇത് ഭയങ്കര കോമഡി ആയി കേട്ടോ. നോക്കു നമ്മുടെ പുട്ട്, ദൈവമേ പുട്ട് കുറ്റിയെന്ന് പുട്ട്. ഞാനിതൊരു ടിക്ടോക്ക് വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. സ്വന്തമായിട്ട് പുട്ടിങ്ങനെ പൊങ്ങി വന്ന് തെറിച്ച് വരുന്നൊക്കെ, ഇത് ഏതാണ്ട് പൊങ്ങി നയിക്കിയ അവസ്ഥയിലായി. ഇനി എൻ്റെ അവസ്ഥ എന്താകും എന്നറിയില്ല. ഇത് തെറിച്ച് വല്ല വരുമോന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞാനൊരു പുട്ടുണ്ടാക്കിയ പുള്ളി ഇത് സ്വന്തമായിട്ട് ഇങ്ങനെ വരുന്നു. അതിശയമായിരിക്കുന്നു. അയ്യോ, പുട്ട് സ്വന്തമായിട്ട് പുറത്തേക്ക് വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ആ വരുന്ന പ്രോസസ്സ് ഒരല്പം കാണിക്കാൻ വിട്ടുപോയി. കാര്യം ആ സമയത്ത് ക്യാമറ ഓണല്ലായിരുന്നു. പക്ഷെ ഇത് അതിശയായി. എന്തായാലും ഇത് റെഡിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുട്ടിനെ കുറ്റിയിൽ നിന്ന് മാറ്റാം. ഓക്കെ, ഇതാണ് മാജിക് പുട്ട്, അത്ഭുത പുട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പഴം പുട്ട് റെഡി റെഡി റെഡി. ഇതിപ്പോൾ രണ്ടാമത്തെ പുട്ട് റെഡിയായി വരികയാണ്. പതുക്കെ പതുക്കെ മുകളിലേക്ക് വന്ന് വരുന്ന നോക്കിയേ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കാണാനായിട്ട്. ഫസ്റ്റ് എനിക്ക് മിസ്സായി. ഇത് കുറച്ചുകൂടി പൊങ്ങുന്ന കാഴ്ച നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ആഹാ, റോക്കറ്റ് പോകുന്ന പോലെ നമ്മുടെ പുട്ട് പൊങ്ങി വരുന്ന നോക്കിയേ. ഓ മൈ ഗോഡ്, ഇത് ഞാൻ ആദ്യം മിസ് ചെയ്തൊരു സീനാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതിങ്ങനെ തെറിക്കുമോന്ന് അറിയില്ല. ദൂരെയൊക്കെ മൈ ഗോഡ്, പുട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പൊങ്ങിയില്ല. അയ്യോ എൻ്റെ അമ്മ, തുറച്ച് പഴപ്പോ. സൂപ്പർ കോമഡി ആയല്ലോ, ഇത് ടിക്ടോക്കായി മാറി. അങ്ങനെ നമ്മുടെ പഴം പുട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ ഒരു അളവിൽ നിന്നും, ഇപ്പം ഞാൻ എടുത്ത മാവിൽ നിന്നും 5 കുറ്റി പുട്ട് പറ്റും. പക്ഷെ പഴം തികയില്ല. ഇപ്പം 3 പഴമാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരു 4 വലിയ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ പഴമൊന്നും വേണ്ടല്ലോ. ഇതിനകത്ത് തന്നെ പഴമുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു കുറ്റി വെച്ചിരിക്കുന്നു, അതും കൂടി ആവട്ടെ. ആക്ച്വലി ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ 3rd കുറ്റി വെച്ചു. ഇനി ഒരു 2 കുറ്റിയുടെ മാവുണ്ട്. പക്ഷെ പഴം ഏതാണ്ട് തീർന്നു, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി വയ്ക്കുന്നു. എന്നിട്ട് ഇനിയും പഴമൊക്കെ എടുത്തിട്ട് ബാക്കി ഉണ്ടാക്കിക്കോളാം. പുട്ട് മേക്കിംഗ് ഒരു സൈഡിൽ നടക്കട്ടെ, നമുക്ക് ടേസ്റ്റ് ചെയ്താലോ.
ചൂട് പോകുന്നതിന് മുമ്പേ ഇത് അല്പം ഒന്ന് തണുത്ത് തുടങ്ങി എങ്കിലും ഞാൻ നോക്കിക്കോളൂ ടെക്സ്ചറൊക്കെ കാണണ്ടേ. ഇതിങ്ങനെ സാധാരണ നമ്മൾ പുട്ടും പഴവും കൂടിയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് നല്ല നേന്ത്രപ്പഴം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തു ചെയ്യും നമ്മളിങ്ങനെ മിക്സ് ആ മിക്സിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം തേങ്ങയും പഞ്ചസാരയും ആ മധുരം പഞ്ചസാരയ്ക്ക് പകരമാണെങ്കിൽ ശർക്കര ആകാം കേട്ടോ, പിന്നെ നെയ്യും, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചാണ് കഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കുഴക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഇത്രയും കൂടെ ആകുമ്പോൾ ഈ സൈഡിൽ കുറേ കുഴക്കാനായിട്ട് ഉണ്ടാകും. ഓക്കെ, കാണുന്നുണ്ടോ? ഇങ്ങനെ പുഴുങ്ങിയ ഏത്തപ്പഴവും പുട്ടും കൂടി കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ടാവും. ഇതിന് ചെറിയ മധുരം കൂടി ഉണ്ടല്ലോ, ഇനി വേറെ പഞ്ചസാരയൊന്നും ഇടണ്ട, കുറച്ച് നെയ്യുടെ ടേസ്റ്റും ഉണ്ട്, അടിപൊളിയായിരിക്കും. ഇനി പപ്പടം കൂടി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി പപ്പടം, അപ്പോൾ ഒരു ചെറിയൊരു ഉപ്പ് രസം കൂടി കിട്ടുമല്ലോ. എന്തായാലും രാവിലെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, രാത്രി ഡിന്നറിന് ഉണ്ടാക്കാം, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. പിന്നെ ഇത് തന്നെ നമുക്ക് ഗോതമ്പ് കൂട്ടിലും ചെയ്യാം, അതും നല്ല ഹെൽത്തി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാത്രി ഞങ്ങളിന്നിവിടെ പുട്ട് പഴം പുട്ട് കഴിക്കാം. കൈയൊന്ന് കഴിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പിന്നെ ആ പിന്നെ എല്ലാവരും തന്നെ സുരക്ഷിതരായിട്ടിരിക്കണം, വീട്ടിൽ തന്നെ സ്റ്റേ സേഫ്, പിന്നെ ടേക്ക് കെയർ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.